ചൈനയിലെ വൻമതിലിന് ശേഷം ലോകത്തിലെ ഏറ്റവും നീളമേറിയതും തുടർച്ചയായതുമായ രണ്ടാമത്തെ മതിൽ എന്നാണ് പ്രാദേശിക ഗൈഡുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നൂറുകണക്കിന് പുരാതന ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികൾ എന്നിവയെ ചുറ്റുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് കൂടിയാണിത്. ഈ അതിമനോഹരങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുംഭൽഗഡ് കോട്ടയുടെ അതിരിലെ ആകർഷണീയമായ കൊത്തളങ്ങൾ വിനോദസഞ്ചാരപൂരിത രാജസ്ഥാനിൽ അവ്യക്തമാണ്. ഉദയംപൂരിൽ നിന്ന് 80 കിലോമീറ്റർ വടക്ക് ആരവല്ലിയുടെ കൊടുമുടികൾ ഉയർത്തി 15-ാം നൂറ്റാണ്ടിൽ മേവാർ രാജ്യത്തിൻ്റെ രാജപുത്ര ഭരണാധികാരി മഹാറാണ കുംഭ നിർമ്മിച്ച 32 കോട്ടകളിൽ ഒന്നാണ് ഈ കോട്ട. മടുപ്പുളവാക്കുന്ന സമയങ്ങളിലും കോട്ടയ്ക്ക് വിസ്മയമുണർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മധ്യകാല സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഭയാനകമായ കാഴ്ചയായിരിക്കണം. വന്യവനങ്ങളും തടാകങ്ങളും നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിച്ച ശേഷം അത് പെട്ടെന്ന് യാഥാർത്ഥ്യമാവുകയും ഒരു കുന്നിൻ മുകളിൽ കിരീടമണിയുകയും ചെയ്യുന്നു. മൗണ്ട് അബു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണിത്. ഒരു പെരുമ്പാമ്പിനെ പോലെ അതിനെ വലയം ചെയ്യുന്ന കട്ടിയുള്ള മതിൽ. രാജപുത്ര ഭരണാധികാരി മഹാറാണയുടെ സൗന്ദര്യാത്മക സംവേദനക്ഷമത വലിയതും ധീരവും മനോഹരവുമായ ഘടനകളെ അനുകൂലിച്ചുവെന്ന് വ്യക്തമാണ്. റാംബോൾ കോട്ടയുടെ പ്രധാന ഗേറ്റ്വേ ടവറുകൾ, കൊട്ടാരങ്ങൾ ഉയർന്ന ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വിസ്മയിപ്പിക്കുന്ന 36 കിലോമീറ്ററോളം വിദൂരമായ ആരവല്ലി വനങ്ങളിലൂടെ വിചിത്രമായി നെയ്തെടുത്ത കൊത്തളങ്ങളെക്കാൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ശൈലി കൂടുതൽ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. ഈ ചുറ്റളവിന് പുറത്ത് കുന്നിൻപുറത്ത് ആഴത്തിലുള്ള താഴ്വരയിലേക്ക് താഴേക്ക് നോക്കുമ്പോൾ ചെന്നായ്ക്കളും പുള്ളിപ്പുലികളും പാന്തറുകളും വാഴുന്ന കുംഭൽഗഡ് വന്യജീവി സങ്കേതത്തിലെ ഇടതൂർന്ന കാടുകളാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ യഥാർത്ഥ മതിലിൻ്റെ 15 കിലോമീറ്റർ പുനഃസ്ഥാപിച്ചു. റാംഭോളിൽ നിന്നാണ് മതിൽ ആരംഭിക്കുന്നത്. പിന്നീട് ചുറ്റുമുള്ള മരുഭൂമിയിലേക്ക് അത് അലഞ്ഞുതിരിയുമ്പോൾ കോട്ട കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഭിത്തിയെ താങ്ങി നിർത്തുന്നത് ഏകദേശം 30 അടി ഉയരമുള്ള പാറക്കെട്ടുകളുടെ ആകൃതിയിലുള്ള നിദംബങ്ങളാണ്. ഇതിൻ്റെ കനം 15 മുതൽ 25 അടി വരെ വ്യത്യാസപ്പെടുന്നു. കൂടാതെ 8 കുതിരപ്പടയാളികൾക്ക് അതിനെ മറികടക്കാൻ കഴിയുമെന്ന് ചരിത്രപരമായ വിവരണങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഭീമാകാരമായ മതിലുകൾ ഒന്നിലധികം ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നു. അതിർത്തി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, വിശാലമായ മേഖലകളെ സംരക്ഷിക്കുക, ശത്രുക്കളെ ഭയപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുക. എന്നാൽ ഒരൊറ്റ കോട്ടയ്ക്ക് ചുറ്റും ഇത്രയും വലിയ സംരക്ഷണാതിർത്തി പണിയുന്നത് കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. കുംഭൽഗഡിലെ കൂറ്റൻ മതിൽ നിർമ്മിക്കാൻ ഏകദേശം 100 സമയമെടുത്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചായാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.